ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ വീട്ടിൽ റോസ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ എല്ലാവരും റോസ് വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ഞാനാണ് വെച്ച് പിടിപ്പിക്കുന്നതെങ്കിലും വൈഫാണ് ഇതിൻ്റെ കുറച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. പിന്നെ വളവിടാനോ അതുപോലെ എന്തെങ്കിലും കീടശല്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമുക്കിന്ന് നല്ല രീതിയിൽ എങ്ങനെയാണ് റോസ് പൂവിടാനും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു സാധനം ഉപയോഗിച്ച് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ റോസ് പൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ റോസൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത് ഇവിടെ കുറച്ച് കളക്ഷൻ ഉണ്ട്. നമ്മുടെ മൈസൂർ റോസ് ഉണ്ട്, നമ്മുടെ നാടൻ റോസ് ഉണ്ട്, അതുപോലെ തന്നെ ബഡ് റോസ് ഉണ്ട്. അങ്ങനെ കുറച്ച് റോസാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. എല്ലാം ചെടിച്ചട്ടിയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ചെടിച്ചട്ടിയിൽ വെക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അതുപോലെ തന്നെ ചെടി നമ്മുടെ ഈ റോസിന് അതുപോലെ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ ചെടിച്ചട്ടിയിൽ നല്ല ഭംഗിയായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചില സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ റോസ് പരിചരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പലരും നമ്മുടെ ഉള്ളിത്തൊലി ഇതിന് ഇട്ട് കൊടുക്കാറുണ്ട്. ഉള്ളിത്തൊലി വെള്ളത്തിലിട്ടതിന് ശേഷം ഇട്ട് കൊടുക്കാറുണ്ട്. അത് നല്ല ഒരു എഫക്റ്റ് കിട്ടാറുണ്ട്, നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ പഴത്തൊലി വെള്ളത്തിലിട്ടിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതിനാണ് കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് റോസിൻ്റെ മണ്ണ് മറ്റ് ചെടികളുടെ പോലെയല്ല ഇതിൻ്റെ പി എച്ച് ലെവല് നമ്മൾ കണക്കാക്കുന്നത്. റോസിന് കൂടുതലും അസിഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പുളിരസം കൂടുതലുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. സാധാരണ നമ്മൾ പച്ചക്കറികൾക്കോ മറ്റ് ചെടികൾക്കൊന്നും പുളിരസമില്ലാത്ത അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്ത പി എച്ച് ലെവൽ 7 ആയ മണ്ണാണ് നമ്മളെല്ലാവരും നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ റോസിന് പി എച്ച് താഴ്ന്നത് അതായത് 7-ൽ താഴ്ന്ന മണ്ണാണ് അല്ലെങ്കിൽ പുളിരസമുള്ള മണ്ണാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വിനാഗിരി ഉപയോഗിച്ച് നമുക്ക് വളരെ ഭംഗിയായിട്ട് റോസിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വലിയ പൂക്കൾ ഉണ്ടാകാനും നിറയെ പൂക്കൾ ഉണ്ടാകാനൊക്കെ ഇടവരും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ റോസിൻ്റെ മണ്ണിൻ്റെ പി എച്ച് ലെവൽ താഴ്ന്നു നിൽക്കണം. അതായത് അസിഡിറ്റി ലെവൽ കൂടുതലാൽ മാത്രമേ നമ്മുടെ റോസിന് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള വിനാഗർ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ വിനാഗിരി 1 ലിറ്ററിന് 1 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് മാസത്തിൽ ഒരിക്കലൊന്ന് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് സ്പ്രേ ചെയ്യാനൊന്നുമല്ല, ചുവട്ടിൽ മണ്ണിൽ ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. കാരണം പൂക്കൾ നന്നായിട്ടുണ്ടാകാനും അതുപോലെ തന്നെ മണ്ണിലെ വേരുകൾ നന്നായിട്ട് പോകാനും അതിലൂടെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ടൊക്കെ സഹായിക്കും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് നമ്മുടെ ഈ മഗ്ഗിനകത്തുള്ളത്. അപ്പോൾ ഒരു ചെടിക്ക് 1 ലിറ്റർ വെള്ളമാണ് ഏകദേശം നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു മഗ്ഗിന് 1 ടേബിൾ സ്പൂണാണ്. 1 ബക്കറ്റ് നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനനുസരിച്ച് ഞാൻ ഈ വിനാഗിരി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ നനയാനായിട്ട് ഒന്ന് നോക്കണം. പുല്ല് വെട്ടിയ ഇതിൻ്റെ പീസെല്ലാം ഇതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പുതയും ആകും, പിന്നെ അതൊരു വളവും ആയിക്കോളും. നമ്മൾ പൂക്കളെ വിട്ടിരുന്നത് കേട്ടോ, നിങ്ങൾ കണ്ടു കാണും. അല്ലെങ്കിൽ നമ്മുടെ ആ ഫാമിലി വ്ലോഗ് അതായത് ഓണാഘോഷ പരിപാടികളുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ റോസാപ്പൂ ഉണ്ടാകാനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗമിനോസിഡ് 15 ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്യാറുണ്ട്. ഇനി എഗ്ഗമിനോസിഡ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, എൻ്റെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ എഗ്ഗമിനോസിഡ് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ, ഈ 2 ടേബിൾ സ്പൂൺ മെഷറിംഗ് കപ്പൊന്നും എല്ലാവരുടെയും കയ്യിൽ കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 2 ടേബിൾ സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് നല്ലതാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നമുക്കിവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗമിനോസിഡ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ 1 ലിറ്റർ വെള്ളം, ഇത് 1 ലിറ്ററിൻ്റെ സ്പ്രേയറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നിറച്ചു കൊടുക്കാം.
പിന്നെ ഇത് ഗെരുഡ് പൈപ്സിൻ്റെ സ്പ്രെയർ ആണ് കേട്ടോ. ഇത് സംഗതി നല്ലതാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാനും നമ്മുടെ ഗാർഡനിലൊക്കെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണിത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു നിങ്ങൾ മാറ്റത്തില്ല. ഇതിൻ്റെ ഇലകളിലും തണ്ടിലും ഒക്കെ കൂടെ വീഴത്തക്ക രീതിയിലൊന്ന് ചെയ്ത് കൊടുത്തേക്കും. അപ്പോൾ നമ്മൾ റോസിന് എന്തൊക്കെ പരിചരണങ്ങളാണ് അല്ലെങ്കിൽ എന്ത് ചെയ്താൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എന്തൊക്കെ ചെയ്താൽ ഇത് നല്ല രീതിയിൽ പൂവടിക്കുമെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു സംഭവമാണ്. ഇപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കുക. നമുക്ക് പൂക്കളൊക്കെ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ നല്ല ഭംഗിയല്ലേ, നമുക്ക് നല്ല മണവും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എപ്പോഴും നമ്മുടെ ആ നാടൻ റോസിലൊക്കെ പോയി മണത്ത് നോക്കുന്ന കാണാം. അതുകൊണ്ട് തന്നെ രാസ കീടനാശിനിയൊന്നും അടിക്കാറില്ല. നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മളിതിന് കീടനിയന്ത്രണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. ഹൈ ഫ്രണ്ട്സ്. അയ്യോ ഓണല്ലേ, ഞാനത് ആക്ടിങ് അല്ലായിരുന്നോ? പിന്നെ റെഡി റെഡി പറഞ്ഞു. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ.